നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 376. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. നാരായണ 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 നാരായണ. 168 സർഗമാണ് ഇന്ന് തുടങ്ങേണ്ടത്. അത് ഇന്ദ്രവിജയം, വിത്രാസുരൻ്റെയോടെ യുദ്ധം ചെയ്ത് ദേവന്മാർ ജയിച്ചു. അപ്പോൾ ഇതിൻ്റെ മുമ്പ് 167 സർഗത്തിൽ അവസാനത്തെ ശ്ലോകം എന്തായിരുന്നു? 40 ശ്ലോകം ഞാൻ പറയാം. വൃത്രൻ്റെ ആ വിപുലമേനയിൽ നിന്ന് ഒരു ആത്മജ്യോതിസ്സു പൊങ്ങി ഭഗവാന്റെ വിഗുണ്ടലോകം പ്രാപിച്ചു കണ്ടു. തൊഴുകൈകളോട് ആ മഹാനുഭാവന്റെ ഭാഗ്യം അലിവാർന്നവരും പുകഴ്ത്തി. അതാണ്, ദാനവനായിക്കോട്ടെ, അസുരനായിക്കോട്ടെ, രാക്ഷസനായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, നല്ല നിലയിൽ സംസ്കാര സമ്പന്നന്മാരായിട്ട് മരിക്കണം. സംസ്കാരം വേണം, മരണത്തിനും സംസ്കാരം വേണം. അതാണ് പറഞ്ഞത്. വിപുലമേനിയിൽ നിന്നൊരു ആത്മജ്യോതിസ്സു പൊങ്ങി ഭഗവാന്റെ വികുണ്ട ലോകം പ്രാപിച്ചു കണ്ടു തൊഴുകൈകളോട് ആ മഹാനുഭാവന്റെ. ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആള് ഒരു മഹാനുഭാവനായിരുന്നു എന്ന് പരക്കെ പറയാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മൾക്ക് 168 പോവുക. ഇന്ദ്രവിജയം 1 ശ്ലോകം. വിത്രാസുരവധം മൂലം സർവരും പരിതുഷ്ടരായി ബ്രഹ്മാവും ശിവനും ദേവേന്ദ്രനും വിണ്ണോർ മുനീന്ദ്രരും എല്ലാവരും അതാതാൾ തൻ നിലയം പൂകിയെങ്കിലും. എല്ലാവരും ആകാശത്ത് വിത്രാസുരനോടായിട്ടുള്ള ഈ ദേവേന്ദ്രൻ്റെ യുദ്ധം കണ്ട് ചാരിതാർത്ഥജനകമായിട്ടുള്ള കാര്യം എന്തായിരുന്നു? വിത്രൻ്റെ ആത്മാവ് വിഷ്ണു വൈകുണ്ഠത്തിലെത്തി. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ബ്രഹ്മാവും ശിവനും ദേവേന്ദ്രനും വിണ്ണോർ മുനീന്ദ്രരും എല്ലാവരും അതാതാൾ തൻ നിലയം പോകിയെങ്കിലും ഇന്ദ്രനു മാത്രം ഉൾപ്പൂവിൽ അസുഖം തന്നെ പിന്നെയും. ഈ ഒരു രണ്ടുപേരുണ്ടല്ലോ, ഇന്ദ്രനു മാത്രം ഉൾപ്പൂവിൽ അസുഖം തന്നെ പിന്നെയും. അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ഇന്ദ്രപദവി കിട്ടിയാലും ശാന്തിയും സമാധാനവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനാവാം അവർ പിന്നെ മദ്യം സേവിച്ച് സ്ത്രീകളുടെ നർത്തനങ്ങളും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് കഴിയണുണ്ടാവുക. അപ്പോൾ അതേപോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് മനസ്സുകൊണ്ടാവില്ല എന്നർത്ഥം. ലൗകികത്തിൽ സമ്പന്നന്മാരായി അവരവരുടെ ഇഷ്ടത്തിനുള്ള മദ്യം ഒക്കെ കഴിച്ച് മാംസമൊക്കെ ഭക്ഷിച്ച് എന്തൊക്കെ കാണാൻ പറ്റുമോ അതേപോലെയൊക്കെ കാണുന്ന ഡാൻസും കൂത്തുമായിട്ട് കഴിയണവരൊക്കെ ഒന്നും മനസ്സുഖം ഉണ്ടാവില്ല. നേരെ മറിച്ച് എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറയാലോ, കിടന്നപ്പോൾ ഉറങ്ങും, ഞാൻ കഴിച്ചത് ദഹിക്കുകയും ചെയ്യും, വലിയ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല ഇനിയും. ഈ ഒരു സംതൃപ്തിയാണ് മനുഷ്യന് വേണ്ടത്. അപ്പോൾ ഇന്ദ്രനു മാത്രം ഉൾപ്പൂവിൽ അസുഖം തന്നെ പിന്നെയും. അതെന്ത് അങ്ങനെ ആവാനെന്ന് അഭിമന്യു കുമാരകൻ, അഭിമന്യുവിൻ്റെ പുത്രനായിരിക്കുന്ന പരീക്ഷിത്ത് വ്യാസമുനിയുടെ പുത്രനായിരിക്കുന്ന ശുഗബ്രഹ്മർഷിയോട് ചോദിച്ചു. അതെന്ത് എങ്ങനെ ആവാനെന്ന് അഭിമന്യുകുമാരകൻ തൊഴുതും കൊണ്ട് ചോദിക്കേ ചൊല്ലിനാൻ ബാദരായണി. ബാദരായനൻ എന്ന് പറഞ്ഞാൽ വ്യാസരുടെ മകൻ. വിത്രാസുരവധത്തിനു വിണ്ണോരും മുനിവര്യരും പ്രേരിപ്പിച്ചളവ് അന്ന് ഇന്ദ്രൻ പേടിച്ച് ഈ വണ്ണം മോദിനാൻ. ഒരു പ്രിയാമ്പിൾ പറയാണ്, എന്താ വിത്രാസുരവധത്തിന് വിണ്ണോരും മുനിവര്യരും പ്രേരിപ്പിച്ചളവ് അന്ന് ഇന്ദ്രൻ പേടിച്ച് ഈ വണ്ണം മോദിനാൻ. എന്താ പറഞ്ഞത് പേടിച്ചിട്ട്? അതാണ് 5 ശ്ലോകത്തിൽ പറഞ്ഞത്. വിശ്വരൂപവധത്തിൻ്റെ പാപം പങ്കിട്ടു വൃക്ഷവും സ്ത്രീ ഭുജ സ്ത്രീ ഭൂജലങ്ങളും വാങ്ങിയത് നീക്കാൻ പ്രയാസമാം.
തൻ്റെ ഗുരുനാഥൻ്റെ പദവിയിലിരുന്നിരുന്ന വിശ്വരൂപനെ, അതായത് വൃത്രാസുരൻ്റെ ഏട്ടനെ അങ്ങനെ പറയണം, വിശ്വരൂപപദത്തിൽ പാപം പങ്കിട്ടു. ആരെ? മരങ്ങള്, സ്ത്രീകള്, ഭൂമി, ജലങ്ങള്. അത് അതിൻ്റെ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കണം. ഈ വിശ്വരൂപനെ വധിച്ച ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രൻ നാലാൾക്കാർക്ക് ഭാഗിച്ചു കൊടുത്തു. അത് വൃക്ഷങ്ങൾ, അത് അവരുടെ കറയായിട്ട്, വൃക്ഷങ്ങളുടെ കറ. അതേമാതിരി വെള്ളത്തിൽ പതിയുന്നവര്, അതേമാതിരി പിന്നെന്താണെന്നാ പറയുക, അതെ, സ്ത്രീകൾ പറഞ്ഞു, പിന്നെ വൃക്ഷങ്ങൾ പറഞ്ഞു, ഭൂമി ആരെങ്കിലും കുഴിച്ചു വിചാരിച്ചാൽ ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ആ കുഴി തന്നെ ഇല്ലാതെ ഉണ്ടാവും. പിന്നെ അപ്പോൾ വൃക്ഷമായി, സ്ത്രീയായി, ആ ഭൂമിയായി, ആ ജലങ്ങളത്തെ പറയും, വെള്ളത്തിൻ്റെ പറയുകയും ചെയ്തു. അതാ അത് ഇനി നീക്കാൻ പ്രയാസമായിട്ട് കണ്ടു. അപ്പോൾ ആറാമത്തെ ശ്ലോകം, ഉടൻ തന്നെ മുനീന്ദ്രന്മാരിന്ദ്രനോട് ഓതിങ്ങനെ, മുനിമാര് അഡ്വൈസ് കൊടുത്തു. എന്താ? പേടിക്കായിക, അശ്വമേധം കൊണ്ട് അകലും സർവപാപവും. അശ്വമേധയാഗം ചെയ്താൽ ഈ പറഞ്ഞ ബ്രഹ്മഹത്യാഭാവം മറ്റുള്ളവർ എടുക്കും ചെയ്തു, തനിക്ക് കുറച്ചുകൂടി മനസ്സുഖം കിട്ടും. പിതൃമാതൃഗുരു ബ്രഹ്മഗോഹത്യാദികളൊക്കെയും ഭസ്മമാം, അതിൽ നീങ്ങാത്ത പാപമില്ല ജഗത്തതിൽ. ഈ അശ്വമേധയോഗം വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ, ചെയ്താൽ അമ്മ, അച്ഛൻ, ഗുരു, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരേത് പറയണം, ഗോ പശു, ഹത്യാദി ഇവരേനൊക്കെ കൊന്ന പാപം കൂടി ഭസ്മമായി പോവും. അതിൽ നീങ്ങാത്ത പാപമില്ല ജഗത്തിൽ, ലോകത്തെ പാപനിവൃത്തിക്കായിട്ട് അത് ഈ അശ്വമേധയാഗത്തിനെ പോലെ സമാനമായിട്ടൊരു സംരംഭം ഇല്ല എന്ന് പറഞ്ഞു. ആർത്തൻ വിഷയിക പരിപാവനമാം നാമമോതുകിൽ, ശ്രദ്ധിക്കണം, ആർത്തൻ വിഷയിക പരിപാവനമാം നാമമോത്, ഹരേ ഹരേ ഹരിബോൾ ഹരിബോൾ എന്ന് നോർത്ത് ഇന്ത്യയിൽ പറയും അല്ലേ, കൃഷ്ണ കൃഷ്ണ, രാമ രാമ, ശിവശിവ, അമ്മേ നാരായണ, ഇങ്ങനെയുള്ള നാമങ്ങൾ ആരെ വിടാതെ കണ്ട് ജപിക്കണം. സദാസേവ്യ സദാസേവ്യ, ഓരോ ശ്വാസനിശ്വാസത്തിലും ഉള്ളിലുണ്ടായിരിക്കണം ഈ സ്മൃതി. ആർത്തൻ വിഷയിക പരിപാവനമാം നാമമോതുകിൽ ശപചൻ, ശപചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്തതിനെ കുഴിച്ചിടുക, അതിൻ്റെ തോലുരിയുന്ന ആൾക്കാർ, ശോഭജൻ അങ്ങനെ അർത്ഥം, ചണ്ടാളെന്ന് അർത്ഥം പറയും, മനസ്സിലെ. ശോഭജൻ പുൽക്കസൻ, മുമ്പായവരും ശുദ്ധരാകുമോ, ശുദ്ധരാകുമോ ചോദിക്കുകയാണ്, ഒരു ചോദ്യം ചോദിക്കുകയാണ്, പരീക്ഷത്ത് ചോദിക്കണു അല്ല. അപ്പോൾ ഈ ആർത്തൻ വിഷയിക പരിപാവനമാം നാമമോതുകിൽ ശോഭജൻ പുൽക്കസൻ മുമ്പായവരും ശുദ്ധരാകുമോ എന്ന് ചോദിച്ചു. ആ മഹാപ്രഭു കാരുണ്യമൂർത്തിയാം വാസുദേവനെ, അശ്വമേധ മഹായജ്ഞം കൊണ്ട് ഭക്തി പുരസരം യജിപ്പിച്ചിടും. ഈ ഞങ്ങൾ അങ്ങയെ കൊണ്ട് പിന്നെ നീ ബ്രഹ്മസ്വരൂപമാം വിശ്വം മുഴുവൻ താൻ വധിക്കലും. അതാണ് അത്രയും കണ്ടുണ്ട്. അതായത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അശ്വമേധയാഗം ചെയ്താൽ മതിയല്ലോ പറഞ്ഞിട്ട് നമ്മൾ കൊല്ലാൻ നൽകണ്ട. കാരണം അവിടെ ആദ്യം തന്നെ പ്രമാണം പറഞ്ഞത് അഹിംസ പരമോ ധർമ്മ, അത് മാനിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഉടനെ അങ്ങയെ കൊണ്ട് യജിപ്പിച്ചിടും, ഞങ്ങൾ അങ്ങയെ കൊണ്ട് പിന്നെ നീ ബ്രഹ്മസ്വരൂപമാം വിശ്വം മുഴുവൻ താൻ വധിക്കലും. പേടിക്കേണ്ട മഹാദുഷ്ടൻ ഇവനെ കൊൽകിലായതിൽ പാപമോ സംശയിക്കേണ്ട, വെറുതെ പുണ്യമാണിത്. അതായത് വിത്രാസുരനെ വധിച്ചതിൽ പാപമൊന്നുമില്ല. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ബ്രഹ്മനീതി ഇല്ലാതെ കണ്ട് ജീവിക്കുന്നവരെ വധിക്കാം. ബ്രഹ്മനീതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനെ അനുസന്ധാനം ചെയ്യുക, ഈശ്വരനുണ്ട് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ജീവിക്കുക. അതുകൊണ്ടാണ് അതിൽ ഈ വിത്രാസുരൻ അസുരനാണെങ്കിലും ഈശ്വരീയത ഉള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ അയാളുടെ ആത്മാവ് വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാനിലെത്തിയത്. ഇത് അതും നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ സാധാരണക്കാര് ഭക്തി പുറമേ ഉണ്ടെങ്കിലും അകത്ത് തെറ്റുകൾ ചെയ്യ കാരണം നരകിക്കണമെന്ന് നമ്മൾ കാണും. പക്ഷേ സ്വതവേ അവർ പറയില്ല ഞാനിപ്പോൾ നരകത്തിലാണെന്ന്. അങ്ങനെ ഉണ്ട്, ഇഷ്ടംമാതിരിണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പേടിക്കേണ്ട മഹാദുഷ്ടൻ ഇവനെ കൊൽകിൽ ആയതിൽ പാപമോ സംശയിക്കേണ്ട, വെറുതെ
പുണ്യമാണ് ഇതിൽ ഋഷിപ്രേരണയാൽ വിത്രാസുരനെ കൊൽക കാരണം ബ്രഹ്മഹത്യ മഹാപാപം ഏറ്റത് ഇന്ദ്രനു മാത്രമാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബ്രഹ്മഹത്യ മഹാപാപം ഏറ്റത് ഇന്ദ്രനു മാത്രമാം. ആ മട്ട അനുഭവിക്കേണ്ടി വന്ന ദുഃഖം മഹേന്ദ്രനും പാപം പറ്റുകിൽ ഏവർക്കും ഉണ്ടാം ലജ്ജയും മാവിധം. ഇത് നമ്മൾക്കുള്ളൊരു പാഠമാണ്. നമ്മളിപ്പോൾ എത്ര വലിയ നല്ല പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിലും ആരും ചോദിക്കാനില്ലെങ്കിലും നമ്മുടെ മനസ്സാക്ഷിയാകുന്ന ഈശ്വരീയതയെ മുൻനിർത്തി ഒന്ന് ഒരു കാര്യം രണ്ട് പ്രാവശ്യം ആലോചിച്ച് തൻ്റെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യണത് അപരന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ ത്യജിക്കണം എന്നാ പ്രമാണം പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ മട്ട അനുഭവിക്കേണ്ടി വന്നു ദുഃഖം മഹേന്ദ്രനും പാപം പറ്റുകിൽ ഏവർക്കും ഉണ്ടാം ലജ്ജയും ആവിധം. കണ്ടാൽ മഹേന്ദ്രൻ തൻ പിന്നിൽ നേരിട്ടോടി വരുന്നതായി. അതാണ് ഈ ബ്രഹ്മഹത്യാപാപം. കണ്ടാൻ മഹേന്ദ്രൻ, ഇന്ദ്രൻ കണ്ടു എന്നാണ് പറഞ്ഞത്. എന്തേ തൻ പിന്നിൽ, തൻ്റെ പിന്നില് നേരിട്ട് ഓടി വരുന്നതായി. ആരെ? ഉടൽ പൂണ്ടുള്ള പാപം പോലൊരു അശ്രീകര വസ്തുവേ. അശ്രീകരം, ശ്രീകരല്ല, ശ്രീകരം പോസിറ്റീവാ, അശ്രീകരം എന്ന് പറഞ്ഞാൽ നെഗറ്റീവാ അല്ലേ. മലയാളത്തിൽ കുറച്ചൊരു പിന്നെ അതെ ഗഹനത ഉണ്ടായാലേ ഇത് അവിടെ ഉള്ളിലേക്ക് ചെല്ലുള്ളൂ, അങ്ങനെയുണ്ട്. അപ്പം പിന്നെ സംസ്കൃതത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ കണ്ടാൻ മഹേന്ദ്രൻ തൻ പിന്നിൽ നേരിട്ടോടി വരുന്നതായി, ഉടൽ പൂണ്ടുള്ള പാപം പോലൊരശ്രീകര വസ്തുവേ. നാടാകെ ഓടി വല്ലാതെ വലഞ്ഞ് ഏറെ വിഷണ്ണനായി, ഈശകോണിൽ വിദൂരത്തിൽ മാനസാക്കിയ സരോവരം. അതായത് ഇന്ദ്രൻ ഈ അശ്രീകരത്തിനെ കണ്ട് ഭയന്ന് നാലുപാടും ഓടി ക്ഷീണിച്ച് ഒടുക്കം കാലം നാടാകെ ഓടി വല്ലാതെ വലഞ്ഞ് ഏറെ വിഷണ്ണനായി, ഈശകോണിൽ പിന്നെ അതായത് അഗ്നികോണ ഈശകോണ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം ഈശകോണിൽ ഞാനവിടെ എഴുതിയിട്ടുണ്ട്, വെരി ഇൻട്രസ്റ്റിംഗ്. ഈശകോണിൽ വിദൂരത്തിൽ, വളരെ ദൂരത്ത് മാനസാക്കി, അതായത് ഹിമാലയ പർവ്വതം നടത്തം. ഈശകോണം എന്ന് പറഞ്ഞാൽ പിന്നെ വടക്ക് പിന്നെ ഹിമാലയം, പിന്നെ എന്താണ് അതിന് പറയുക, കിഴക്ക്. അപ്പോൾ ഈശകോണിൽ വിദൂരത്തിൽ മാനസാക്കിയ സരോവരം. മാനസം എന്നുള്ള സരോവര, അതിപ്പോൾ പ്രത്യക്ഷത്തിൽ മാനസരോവരം ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ഒരു സമുദ്രം പോലെയാണ്. ആ സമുദ്രം അമൃതാബ്ധി, അമൃതാകുന്ന സമുദ്രമാണെങ്കിൽ നമുക്ക് രസമുണ്ട്. അല്ല, നരകമാകുന്ന സമുദ്രമാണെങ്കിലോ, ഭവസാഗരമാണെങ്കിലോ മോശമാണ്. അപ്പോൾ ആ ഭവസാഗരത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന, പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവാത്മാക്കളെ അമൃത സുധാസാഗരം ആകുന്ന മനസ്സിൻ്റെ ഉടമകളാക്കി മാറ്റാനാണ് ഈ ഭാഗവതം സദാസേവ്യ സദാസേവ്യ എന്ന് പറഞ്ഞത്. ഭാഗവതത്തിനെ സേവിക്കുക, ഭാഗവതത്തിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ടു ബി കൈൻഡ് ടു ആൾ എന്നുള്ള പ്രമാണം തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളിലും വിഷ്ണു ചൈതന്യം ഭഗവൻ ഭൂതഭാവേശ അനജാനേഹിതമാത്മനാത്മേവ സഞ്ചിന്തി വിബോഹിതം മേ കർത്തുമർഹസി എന്നുള്ള പ്രമാണപ്രകാരം എന്ത് കിട്ടിയാലാണ് നമ്മൾക്ക് ശാന്തിയും സമാധാനം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ആധ്യാത്മിക വിദ്യയിൽ കാലെടുത്ത് വച്ചാൽ ശാന്തിയും സുഖം കിട്ടും, ഇല്ലെങ്കിലോ നരകം ഫലം. അതുകൊണ്ടാണ് പറഞ്ഞത്, മാനസാക്യ സരോവരം കണ്ടു തൻ പാതകം തീർന്നു കിട്ടേണ്ടും വഴി ഓർക്കുവാൻ. അല്ലേ, ചിലവർക്ക് ഇങ്ങനെ ആലോചന വന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പം ഇന്ദ്രൻ എവിടേക്കാണ് പോയത്? മാനസ സരോവരത്തിൽ. മാനസ സരോവരം കണ്ട് തൻ പാതകം തീർന്നു കിട്ടേണ്ടും വഴി ഓർക്കുവാൻ. ഒരേ തോത് ആ മരത്ത അല്ല ഏതോ താമരത്തണ്ടിൽ ഒളിച്ചാൻ. ആൾക്കാർ ഏത് താമരത്തണ്ടിലാണ് പറഞ്ഞില്ല, കാരണം എന്താ, ആക്രമിക്കും. അതാണ് ഏതോ താമരത്തണ്ടിൽ ഒളിച്ചാൻ യോഗശക്തിയാൽ. എനിക്ക് നിങ്ങൾക്കും പറ്റില്ല. യോഗശക്തി എന്ന് പറഞ്ഞെന്താ,
യോഗശക്തി എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനെ മറ്റുള്ളവരുടെ കാഴ്ചയിൽ നിന്നും മാറ്റുക, എന്നിട്ട് സൂക്ഷ്മരൂപത്തിൽ ആത്മാവ് കാറ്റിൻ്റെ ഗതിയിൽ പോയിട്ട് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അപ്പം ഇദ്ദേഹം തിരഞ്ഞെടുത്തത് ഏതോ ഒരു താമരത്തണ്ടിൽ ഒളിച്ചു എന്നാണ് പറഞ്ഞത്. താമരത്തണ്ടിൽ ഒളിക്കണമെന്നുണ്ടെങ്കിൽ താമരയുടെ ഉള്ളിൽ കൂടെ പോകണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കണ്ടൂതൻ പാതകം തീർന്നു കിട്ടേണ്ടും വഴി ഓർക്കുവാൻ ഒരു ഏതോ താമരത്തണ്ടിൽ ഒളിച്ചാൻ യോഗശക്തിയാൽ, യോഗം എന്ന് പറഞ്ഞാൽ ഭക്തി ഇട്ടുവോ, ഈശ്വരനോടുള്ള ഭക്തി. ഇന്ദ്രൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വിഷ്ണുഭക്തനാണ്, കൂടാതെ പറയാൻ പറ്റില്ല. അപ്പോൾ ഹവിർഭാഗത്തെ എത്തിപ്പാനഗ്നിക്കാക ആ സരസ്വതിൽ. അപ്പോൾ ഈ ഏതൊരാൾ ഏതൊരു യജ്ഞം യാഗം ചെയ്താലും ഇന്ദ്രന് ഒരു അവകാശമുണ്ട്, ഇന്ദ്രനൊരു ഭാഗമുണ്ട്. അത് കൊണ്ടു കൊടുക്കുന്ന ആള് ഏജന്റ് അഗ്നി എന്ന് പറയുന്ന കൊറിയർ സർവീസിലാണ്. അഗ്നി ആണ് ഓരോ ദേവതന്മാർക്കും അർഹിക്കുന്ന ഭക്തന്മാർ നൽകുന്ന ഹവിസ് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഹവിർഭാഗത്തെ എത്തിപ്പാൻ അഗ്നിക്ക് ആകാ ആ സരസ്വതിൽ, ആ മാനസ എൻ്റെ മാനസമാകുന്ന സരോവരില്, നിങ്ങൾ ശ്രദ്ധിക്കുമോ, എൻ്റെ മാനസാകുന്ന സരോവരത്തിൽ എങ്ങനെ നിങ്ങൾ എത്തിപ്പെടുക, ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? അപ്പോൾ ഇന്നർ എന്താന്ന് അകക്കണ്ണ് കൊണ്ടൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, യോഗശക്തി വേണം, നമ്മുടെ ശരീരം ആരും കാണൂല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹവിർഭാഗത്തെ എത്തിപ്പാൻ അഗ്നിക്ക് ആകാശരസ് ആകയാൽ ആയിരം കൊല്ലം ആഹാരം പോലുമെന്നിയേ. അപ്പോൾ ഇന്ദ്രന് ആയിരം ഡിവൈൻ ഇയേഴ്സ് ആഹാരം കിട്ടിയിട്ടില്ല, തപസ്സാണ്. നാരായണ 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 നാരായണ. നമ്മൾക്കൊക്കെ ഒരു മിനിറ്റ് ആകുമ്പോഴും കണ്ണടച്ച ഒരു മിനിറ്റ് ആകുമ്പോഴും കണ്ണു നിർക്കും, അത് ശീലിക്കണം. ഒരു മിനിറ്റൊക്കെ കണ്ണടച്ചാൽ താല്പര്യം തോന്നും, പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ജപിക്കുക. അപ്പം നമ്മൾ നമ്മളെന്നെ മറക്കും, നമ്മൾ എവിടെ ഇരിക്കണമെന്ന് അറിയില്ല. അത് സാധന ചെയ്യണം, സാധന ചെയ്യാണ്ട് പറ്റൂല. ആ ഒരവസ്ഥ പറയാൻ പറ്റില്ല. നമ്മളുണ്ടെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവില്ല, നമ്മൾ വേറൊരു ലോകത്താവും. അതുകൊണ്ടാണ് പറഞ്ഞത് അക്ക. അപ്പോൾ ആകയാലായിരം കൊല്ലം ആഹാരം പോലും എന്നിയേ. അക്കാലം നകുശൻ സ്വർഗം ഭരിച്ചാൻ മാന്യനെങ്കിലും. അപ്പോൾ വിശ്വരൂപൻ എന്നുള്ള ഗുരുവിനെ കൊല്ലുകാരനാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഇദ്ദേഹം അതിൽ നിന്നുണ്ടായിട്ടുള്ള ബ്രഹ്മഹത്യാപാപത്തിനെ ഭയന്ന് ആയിരം വർഷം ആയിരം ഡിവൈൻ ഇയേഴ്സ് താമര തളത്തിലെ താമരയുടെ താമരവള്ളിയിലെ ഉള്ളിലെ താമരത്തണ്ടിൽ ഇരുന്നു ആഹാരമില്ലാണ്ട് ആയിരം. അപ്പോൾ പിന്നെ ഈശ്വരനെ ഭജിക്കുന്നതാണ്. അപ്പോൾ താൽക്കാലം ഇന്ദ്രൻ്റെ കാര്യം നഹുഷൻ പറഞ്ഞിട്ടുള്ള ഒരു രാജാവാണ് നോക്കിയത്. ഈ ദമയന്തി എന്നുള്ള കഥ, നഹുഷൻ ദമയന്തി എന്നുള്ള കഥയിലത്തെ നഹുഷൻ. അപ്പോൾ അക്കാലം നഹുഷൻ സ്വർഗം ഭരിച്ചാൻ മാന്യനെങ്കിലും ഐശ്വര്യ അന്ധതയാൽ. ഇതാണ് നമുക്ക് പ്രശ്നം. നമ്മൾക്ക് നല്ലൊരു പദവി കിട്ടിയാൽ ആ പദവി തന്നവരെ കൂടി ആക്ഷേപിക്കും നമ്മൾ. സാധാരണക്ക് എങ്ങനെ, ഞാൻ ഈ സപ്താഹ വേദിയിൽ നിന്ന് മാറി നിന്നത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ കാരണം അവർ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ. കാരണം ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഈ നീർക്കോലി മൂത്ത് നീർമണ്ഡലി ആവണ കൂട്ടത്തിലാണ് ഈ സപ്താഹാചാര്യത്വം വരിക. കാരണം കുറച്ച് ഉറക്കത്തിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവും, കുറച്ച് നേരത്തെ എണീക്കണമേ ഉള്ളൂ, അതിന് ഉച്ചയ്ക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം. പക്ഷേ ഉറങ്ങിയാൽ കുളിക്കണം എന്നൊരു നിയമമുണ്ട്, അതാരും ചെയ്യാറില്ല. ചെയ്യണം, ആ ഉറങ്ങാണ്ടിരിക്കണം, ഉറങ്ങിയാൽ കുളിക്കണം. പിന്നെ ഈ യജ്ഞവേദി വിട്ടുപോകുന്ന സംസ്കാരം ശരിയല്ല. കാരണം യജ്ഞവേദിയിൽ ദീപപ്രജ്വലനം കഴിഞ്ഞാൽ അവിടെ മഹാവിഷ്ണു വൈഷ്ണവന്മാരും സന്നിഹിതരാണ്. ഇത് അപ്പോൾ അവർ അവരവിടുന്ന് പോയി വിചാരിച്ചാലോ, പിന്നെ ചെയ്ത് തന്നെ അവിടെ ഉണ്ടാവുക. ഞാനിത് എന്താ പറയാൻ കാരണം എന്ന് വിചാരിച്ചാൽ, ഞാൻ ആദ്യം തന്നെ 2001 നവംബർ മാസത്തിൽ IIT ഹരിഓം നഗർ അയ്യപ്പ ക്ഷേത്ര അയ്യപ്പ വിഷ്ണു ക്ഷേത്രത്തിൽ എൻ്റെ ഗുരുനാഥൻ പിടിച്ചിരുത്തുകയാണ്.
ഉപദേശം തന്നെ നീ ഇന്ന് മുതൽക്ക് ആചാര്യനാണ് തുടങ്ങിക്കോളൂ പറഞ്ഞു. അതന്നെ. അപ്പം ഞാൻ എപ്പോഴും ജോക്കായിട്ട് പറയാറുണ്ട്, നമ്മൾക്ക് ഇന്നാൾ അച്ഛൻ, ഇന്നാൾ അമ്മ, ഇന്നാൾ മകൻ, ഇന്നാൾ ഭാര്യ, ഇന്നാൾ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് എൻ്റെ ഗുരുനാഥനാണ് എന്ന് പറയാൻ 99% ആൾക്കാർക്കും ഇല്ല. കാരണം എന്താ, ഒരു തരത്തിൽ കുതികാല് വെട്ടിയിട്ട ആൾ ആചാര്യനാവുക. അതെങ്ങനെ ചോദിച്ചാൽ, ആദ്യം ഒരാചാര്യൻ എങ്ങനെയെങ്കിലും ആയിട്ടുണ്ടാവും, ആ ആചാര്യൻ്റെ ഒപ്പം വായിക്കാൻ പോണവർ അല്ലെങ്കിൽ പൂജയ്ക്ക് പോണവർ, അപ്പോൾ ആചാര്യൻ പറയും, പൂജയ്ക്ക് പോകുന്നവനോടും പറയും, ഒരു ഭാഗവതം ഗ്രന്ഥം വാങ്ങിക്കോളൂ, തനിക്ക് ഉപകരിക്കും. അപ്പോൾ ആദ്യം എവിടേക്കാണ് മണിമുട്ടേണ്ടത്, എവിടേക്കാണ് കർപ്പൂരം കാണിക്കേണ്ടത്, അവതാരം എവിടെയാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അയാളതൊക്കെ മാർക്ക് ചെയ്യും. കുറച്ച് കാലം ഹോതാവായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തോന്നും, തർക്കടില്ലല്ലോ, എന്താ പൊന്നാ പൗരാണികനായ കുഴപ്പം. അങ്ങനെ അദ്ദേഹം പറയും, ഞാനും വായിക്കാം. ഓ ശരി, വായിച്ചോളൂ. അപ്പോൾ വായനക്കാരന് കുറച്ച് റെസ്റ്റ് കിട്ടും. അങ്ങനെ ഇയാൾ വായനക്കാരനാവും. ഇയാൾ വായനക്കാരനായി ഒരേ സ്ഥലത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം തൻ്റെ ആചാര്യൻ്റെ ഒപ്പം പോയാൽ കമ്മിറ്റിക്കാരായിട്ട് ഒന്ന് കാണും. അല്ല, ഞാനും ആചാര്യനാണ്, അതിനുള്ള കഴിവുണ്ട് എനിക്ക്, നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ തർക്കമില്ല. ഇപ്പം കൊടുക്കേണ്ടതെന്ന് കുറെ 5% കമ്മിയാക്കി തന്നാലും കുഴപ്പമില്ല, 5-10%. അങ്ങനെ അടുത്ത കൊല്ലം ഇയാൾ ആചാര്യനായിട്ട് വരും. അടുത്ത കൊല്ലം 2-ാമത്തെ പ്രാവശ്യം ഇയാളുടെ അടുത്ത് പോയാൽ പറഞ്ഞു, അല്ല, ഒരു 20% കൂട്ടിത്തരണം കേട്ടോ. അത് എന്താ കാര്യം, ഞാൻ നിങ്ങൾക്കൊരു 5-10% ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടല്ലോ, അതും പിന്നെ വർഷാവർഷം ചെറിയൊരു ഇൻക്രിമെൻ്റ് വേണ്ടേ. ഇങ്ങനെ ഇപ്പം നല്ലത് നിർമ്മിക്കും. പിന്നെ വെച്ചാൽ അവരുണ്ട്, ഒന്നും തരണ്ട പറഞ്ഞിട്ട്, അത് ചില സ്ത്രീകളുണ്ടാക്കലെ, ഒന്നും തരണ്ട ആചാര്യനായിട്ട്. ഇതൊക്കെ ഞാൻ കേരളത്തിൽ 2 കൊല്ലം മുമ്പേ ഒരു സ്ഥലത്ത് എന്നോടൊരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, 12, 12, 24 ഒരു 20 ആവുമെന്ന് പറഞ്ഞു. അവരെല്ലാം കൂടി വയനാട് ഉപയോഗിക്ക് ആരോ 3 ആൾക്കാരും ഒന്ന് ചെയ്തു പോയി എന്ന് പറഞ്ഞു. വായന മാത്രം. അപ്പം ഇത് എങ്ങനെയായാലും ഭാഗവതാണല്ലോ. അപ്പം ആ ഭാഗവത വ്യാസപീഠത്തിനോട് നമ്മൾക്ക് ഒരു ബഹുമാനം ഉണ്ടാവണം, അപ്പോഴേ ഇതൊക്കെ നന്നാവുള്ളൂ. അപ്പം എന്നോട് പ്രൊഫഷണലായിട്ട് പോകണ്ടെന്ന് പറയുക, കാരണം ഞാൻ ഈ വൃത്തക്കേടിന് പോയില്ല, മാത്രമല്ല എൻ്റെ മാനസിക അവസ്ഥേനെ ആർക്കും അടിമ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷം. എനിക്ക് കാശ് വേണ്ട, കാശുകൊണ്ട് എല്ലാം നടക്കും, സ്നേഹം കാശുകൊണ്ട് കിട്ടും ഇല്ല, ഗർവ് കൂടുകയുള്ളൂ. കാശ് കൂടിയ നമുക്ക് ഗർവ് കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര സിൻസിയറായിട്ട് പറഞ്ഞത്. അപ്പോൾ അക്കാലം നകുശൻ സ്വർഗം ഭരിച്ചാൻ മാന്യനെങ്കിലും ഐശ്വര്യാന്ത, ആ ഐശ്വര്യം അന്ധതയുണ്ടാക്കുന്ന, അപ്പം ഐശ്വര്യം വരുന്തോറും നാരായണ ജപം കൂടണമെന്നാ പറയാം. എന്നെന്തുണ്ട്, ഈ ഐശ്വര്യം അനശ്വരമായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഐശ്വര്യാന്തതയാൽ ഇന്ദ്രപത്നിയിൽ കൺകൾ വയ്ക്കയാൽ ഇന്ദ്രൻ, ഇന്ദ്രനല്ലേ താമര തണ്ടല്ലേ പോയി ഒളിച്ചുള്ളൂ, ഇന്ദ്രാണി പോയിട്ടില്ലല്ലോ. അപ്പം ഇന്ദ്രാണീനെ, ഇന്ദ്രാണി വിരഹദുഃഖം കാണുക, വിരഹദുഃഖം അനുഭവിക്കണം ഇയാൾക്കൊരു ഒരു ഇടങ്ങറായി മാറി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ദ്രപത്നിയിൽ കൺകൾ വയ്ക്കയാൽ പെരുമ്പാമ്പായി കിടക്കേണ്ടി വന്നതെങ്ങും പ്രസിദ്ധമാം ശാപിച്ചു. അതന്നെ, പെരുമ്പാമ്പായിട്ട് പോട്ടെ. സ്ത്രീകൾക്ക് ശപിക്കാനുള്ള ശക്തിയുണ്ട്. കേടുവന്നു പോട്ടെ എന്നൊരു സ്ത്രീ, അത് അമ്മയാണെങ്കിലും മകളാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഭാര്യയാണെങ്കിലും, അങ്ങനെ ഒരു സൗകര്യം ഇത് ചെയ്യരുത്, സാഹചര്യം ഉണ്ടാക്കരുത്. കാരണം എന്താ, അവർക്ക് വിൽ പവർ കൂടും. സ്ത്രീകൾക്കാണ് വിൽ പവർ കൂടുക. അതുകൊണ്ടാണ് ലക്ഷ്മി നാരായണൻ എന്ന് പറയാൻ കാരണം എന്താ, നാരായണൻ ഒറ്റയ്ക്ക് നിൽക്കില്ല, ലക്ഷ്മി നാരായണൻ, ശിവപാർവതി, പാർവതി പരമേശ്വരൻ എന്നാ പറയുക. ശിവപാർവതി ക്ഷേത്രത്തിൽ പറയാറില്ല. അപ്പോൾ ശിവശിവ എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞതിനേക്കാളിലും പാർവതി പദേ എന്ന് ഉച്ചരിക്കണേലാണ് ശിവന് താല്പര്യം. കാരണം അർദ്ധശരീരം പിന്നെ പാർവതിക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ലേ, അർദ്ധാംഗനയാണ്. അപ്പം ഈ ടെക്നിക്കാലിറ്റി അറിയാത്തത് കാരണം ഒരുപാട് പ്ലസ് പോയിൻ്റ് നമുക്ക് നശിക്കും. അങ്ങനെയുണ്ട്,
വിധിയിലില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അതിങ്ങനെ അക്യുമുലേറ്റ് ആവും. അത് കഴിഞ്ഞാൽ സൂചി പഞ്ചർ പോലെ കാറ്റൊഴിയും. അതിനുള്ള ഇട വയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പെരുമ്പാമ്പായി കിടക്കേണ്ടി വന്നതെങ്കും പ്രസിദ്ധമാം. പിന്നെ രണ്ടല്ല നാല് പേര് ആറ് പേര് ഞാൻ ഇൻവെർട്ടറ്റിലിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് വേദാന്തപരമായിട്ട്. എന്താ അതെ, എവിടം ചെല്ലിലും ബുദ്ധി നന്നായി ഇടായിൽ അങ്ങനെ. നമ്മൾ പല സ്ഥലത്തും ചെല്ലും. അപ്പോൾ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ബുദ്ധിഭ്രമം വരാൻ പാടില്ല, ഐശ്വര്യം തലയ്ക്കടിക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത് എവിടം ചെല്ലിലും ബുദ്ധി നന്നായി ഇടായിൽ അങ്ങനെ. ആരെ പോലെ? ഈ പറഞ്ഞ പിന്നെ നഹുഷനെ പോലെ ആവും നടത്തം. ഐശ്വര്യം കണ്ടാൽ കണ്ണ് ഭ്രമിക്കരുത്. നമ്മുടെ ഇടയിൽ പല ആൾക്കാരുണ്ട്, പഠിപ്പിച്ച ആൾക്കാരെ ഒരു ശിഷ്യൻ, അങ്ങനെ പറയാം, ഒരു ശിഷ്യൻ സമ്പൽ സമൃദ്ധിയായ പിന്നെ ആ ഗുരുവിനെ മാനിക്കില്ല. ബുദ്ധിയുള്ളവൻ അല്ല കേട്ടോ, കുബുദ്ധിയുള്ളവൻ. ഇതാണ് പറഞ്ഞത്, അവിടെയാണ് വ്യത്യാസം. അപ്പൊ സമൂഹത്തിലുള്ളവരേനൊക്കെ എല്ലാ ജീവജാലങ്ങളെയും വിഷ്ണു രൂപികളായിട്ട് കണക്കാക്കാൻ സാധിച്ചാലേ ഈ ഭാഗവതം പറയണവർക്കും കേൾക്കണവർക്കും അനുഭവം ഉണ്ടാവുള്ളൂ, പ്ലസ് പോയിന്റ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അറിയണം. അപ്പോ പിന്നെ പറഞ്ഞു, എവിടം ചെല്ലിലും ബുദ്ധി നന്നായെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞു. അവിടെ നിർത്താം, കുറച്ച് തിരക്കുള്ള ദിവസം പത്ത് ദിവസം. അപ്പോ എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശംസകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.